നമസ്കാരം. മാതാപിതാക്കളുടെ വഴി പിന്തുടർന്നായിരുന്നു പൃഥ്വിരാജും സിനിമയിലേക്ക് എത്തിയത്. താരപുത്രൻ ഇമേജിനും അപ്പുറത്ത് മലയാള സിനിമയിൽ തന്നെ അടയാളപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. അഭിനേതാവായി തുടങ്ങി സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയും സംവിധായകനായി മാറുകയും ചെയ്ത അദ്ദേഹത്തിന് ഗംഭീര പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വാരിയൻ കുന്നൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായാണ് താരത്തിനെതിരെ സൈബർ ആക്രമണവും രൂക്ഷമായത്. പൃഥ്വിരാജിന്റെ അമ്മയെ അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുമായാണ് ഒരു സ്ത്രീ എത്തിയത്. അംബിക ജെ കെ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരനെതിരെയും സൈബർ ആക്രമണം തുടങ്ങിയത്. മക്കളെ 10 മാസം നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്ക് മറ്റൊരാളുടെ അമ്മയ്ക്ക് പറയാനാവില്ല. ഇവരെ ഒരു കാലത്ത് സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്ന് അമ്മയ്ക്ക് വിളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. പൃഥ്വിരാജിനും മല്ലികയ്ക്കും പിന്തുണ അറിയിച്ച് എത്തിയിരിക്കുകയാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനിക്കൽ. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ: ഒരു കലാകാരൻ എന്ന നിലയിൽ പൃഥ്വിരാജിന് അയാളുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, തീരുമാനങ്ങൾ ഉണ്ടാകും. ഏത് സിനിമ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. സൈബർ ആക്രമണം എന്ന തീയിൽ കുരുത്തു തന്നെയാണ് രാജു വളർന്നതും വലുതായതും. ഒരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനമെടുത്തതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം. അദ്ദേഹത്തെ വിമർശിക്കാം, ആരും വിമർശനത്തിന് എതിരല്ല. ഒരു സിനിമയുടെ പേരിലല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു നടൻ എന്ന നിലയിൽ ഞാൻ രാജുവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. പറയാൻ വന്നത് അതല്ല. മക്കളെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും മറ്റൊരാളുടെ അമ്മയ്ക്ക് പറയാൻ കഴിയില്ല. ഇവരെ പോലുള്ളവരെ ഒരു കാലത്ത് സ്വന്തം മക്കൾ തിരിഞ്ഞു നിന്ന് അമ്മയ്ക്ക് വിളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. വിത്തുഗുണം 10 ഗുണം എന്നാണല്ലോ. ആശയം പ്രകടിപ്പിക്കാം, അഭിപ്രായം പറയാം, അതൊരിക്കലും വ്യക്തിഹത്യയിലേക്ക് പോകാതെ നോക്കുകയാണ് സംസ്കാരമുള്ളവർ ചെയ്യുക. പിതാവിന്റെ മരണശേഷം രാജുവിന് വ്യക്തിപരമായി ഏറ്റവും വേദന ഉണ്ടായിരിക്കുക ഈ പരാമർശത്തിലായിരിക്കും. ക്രൂരമായ മാനസികാവസ്ഥ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള നികൃഷ്ടമായ പദപ്രയോഗങ്ങൾ നടത്താൻ കഴിയും. പൃഥ്വിരാജ് എന്ന നടനോടും വ്യക്തിയോടും പലർക്കും എതിർപ്പുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അതിന്റെ പേരിൽ അയാളുടെ അമ്മയ്ക്ക് വിളിക്കുക എന്നത് ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാലും ന്യായീകരിക്കാവുന്നതല്ല. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും എന്ന് കേട്ടിട്ടില്ലേ? നീചമായ വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തിയ ശേഷം പിന്നീട് അതേപ്പറ്റി കുമ്പസരിച്ചാൽ ആ മനസ്സുകൾക്കേറ്റ മുറിവിനത് മരുന്നാവില്ല. അമ്മ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അറിയുന്നവരാരും അത് പുറത്തു തരികയുമില്ല. മല്ലിക ചേച്ചിയുടെ സുഖുവേട്ടൻ എന്ന സ്വപ്നം 49-ാം വയസ്സിൽ വീണുടയുമ്പോൾ നേർപ്പാതിയുടെ തന്റെ നായകന്റെ വേർപാടിന്റെ ദുഃഖം മനസ്സിലൊതുക്കി പറക്കമുറ്റാത്ത രണ്ടു മക്കളെ പ്രതിസന്ധികളിൽ തളരാതെ ദൃഢനിശ്ചയത്തോടെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ ആ അമ്മയുടെ മനസ്സിന്റെ കരുത്തിന് മുന്നിൽ പിതൃശൂന്യം എന്ന് വിളിക്കാവുന്ന ഇത്തരം ആക്ഷേപങ്ങൾ തട്ടിത്തകർന്നു പോകും. മല്ലിക സുമാനെ വല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അംബിക ജെ കെ എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തത്. നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്തെത്തിയത്. ഒരിക്കലും ഒരു നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീക്ക് ഇങ്ങനെ വിളിക്കാൻ ആകില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതേസമയം പൃഥ്വിരാജ് ഈ സ്ത്രീയെ ബ്ലോക്ക് ചെയ്തു എന്നാണ് ഈ സ്ത്രീ തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പൃഥ്വിരാജ് ഏറ്റവും മാന്യമായ വഴിയാണ് തെരഞ്ഞെടുത്തതെന്നാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത്. പൃഥ്വിരാജ് അല്ലാതെ എന്ത് ചെയ്യാൻ? ഇത്രയും മോശമായ രീതിയിൽ തന്റെ അമ്മയെ ചിത്രീകരിച്ച ഒരു സ്ത്രീയോട് യാതൊന്നും കൂടുതലായി സംസാരിക്കാൻ പൃഥ്വിരാജ് താല്പര്യപ്പെടുന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ ബ്ലോക്ക് ചെയ്തത്. അവരുടെ വാക്കുകൾ കേട്ടാൽ അറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും നല്ല സ്ത്രീക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. ഒടുവിൽ അവർ മാപ്പപേക്ഷയുമായി രംഗത്തെത്തി. എന്നാൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതിലും ഭേദം ലേശം മസാലയൊക്കെ ചേർത്ത് നിന്റെ തള്ളയുടെ ആദ്യഘട്ടിന്റെ കഥ പറയുന്നതാണ് എന്നതാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വാക്കുകളാണ് ഈ സ്ത്രീ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.